സംസ്ഥാനത്ത് നിന്ന് 4470 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3858 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. 498 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 37 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 26 മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 4847 പേർക്ക് കൂടി കോവിഡ് ഭേദമായി. 24 മണിക്കൂറിനൂടെ 52769 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.47%. കർഷക പ്രക്ഷോഭം ശക്തമാകുമ്പോഴും കാർഷിക നിയമങ്ങളെ ന്യായീകരിച്ചു കേന്ദ്ര സർക്കാർ. താങ്ങുവിലയും പ്രാദേശിക ചന്തയും നിയമം ദോഷമായി ബാധിക്കുമെന്ന് കർഷകർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു. കർഷകരുടെ ഉന്നമനത്തിനായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും കൃഷിമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം 15 ദിവസം പിന്നിടുന്ന പ്രക്ഷോഭം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നാളെ മഹാറാലിയും 14 രാജ്യവ്യാപക പ്രതിഷേധവും സംഘടിപ്പിക്കും. പ്രധാനമന്ത്രി കർഷകരുടെ വാക്കുകൾ കേൾക്കുന്നില്ലെങ്കിൽ ട്രെയിൻ തടയുമെന്നും കർഷകർ അന്ത്യശാസനം നൽകി. മാർക്കറ്റുകൾക്ക് പുറത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സഹായിക്കുന്നതാണ് പുതിയ നിയമമെന്നാണ് സർക്കാർ വാദം. കാർഷിക മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ് ലക്ഷ്യം. കർഷകന്റെ ഭൂമിയുടെ സുരക്ഷയും പുതിയ നിയമത്തിലൂടെ ഉറപ്പാക്കുമെന്നും കൃഷിമന്ത്രി അവകാശപ്പെട്ടു. സർക്കാർ കോ കിത്നി ഭീ യൂണിയൻ സേ ഏക് സാത്ത് ബാത് കർനെ മേ ഭീ കോയി ദിക്കത് നഹീ ഹേ ഹം ബാത്ചീത് കർനെ കോ തയ്യാർ കിസാൻ കി ഭൂമി സുരക്ഷിത് രഹേ ഇസ് ദിശാ മേ സർക്കാർ നേ പര്യാപ്ത വിചാർ വിമർശ കിയാ ഓർ കിസാൻ കോ പൂരി തരഹ സുരക്ഷിത് കർനെ മേ പ്രാവധാൻ കിയേ. നേരത്തെ സമരത്തിന് പിന്നിൽ ചൈന പാക് കരങ്ങളാണെന്ന് കേന്ദ്രമന്ത്രി റാവു സാഹിബ് ജേന ആരോപിച്ചത് വിവാദമായിരുന്നു. മന്ത്രിയുടെ പ്രസ്താവന കർഷകരെ അപമാനിക്കുന്നതാണെന്നും കർഷകർ മുന്നോട്ടു പോകുന്നത് സ്വന്തം തീരുമാനവും താൽപര്യവും അനുസരിച്ചാണെന്നും കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഹനൻമുള്ള പറഞ്ഞു. And whenever they found difficult, they find Pakistan and China. We usually absolutely insult to the Indian farmers. സമാധാനപരമായി സമരം തുടരുന്ന കർഷകരെ ദേശവിരുദ്ധരാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സിഖ് സംഘടനകളും പ്രതികരിച്ചു. കേന്ദ്ര സർക്കാരിന് ബോധ്യമുണ്ടെങ്കിൽ പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തണമെന്ന് ശിവസേന പരിഹസിച്ചു. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിനെ തുരന്ത് പാകിസ്ഥാൻ ഓർ ചീന സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യണം. അതേസമയം കർഷകരിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുകയോ വില തീരുമാനിക്കുകയോ ചെയ്യുന്നില്ലെന്ന് അദാനി ഗ്രൂപ്പ് വിശദീകരണവുമായി രംഗത്തെത്തി. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ട സംഭരണ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും നടത്തുകയുമാണ് ചെയ്യുന്നതെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ ട്വീറ്റ്. ന്യൂസ് 18 ഡൽഹി.